നമസ്കാരം സ്ഥാപത്യതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് മാനോപകരണം എന്ന് പറയുന്ന വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാം നമുക്കറിയാം ഏതൊരു വസ്തുവാണെങ്കിലും അതിനെ ഒരു അളവ് വേണം അതായത് ഇനിയിപ്പോ ഭൂമിയാണെങ്കിലും പ്രാസാദങ്ങൾ ഗൃഹമോ ക്ഷേത്രമോ ആണെങ്കിലും യാനങ്ങളോ ശയനങ്ങളോ ആണെങ്കിലും ഈ പറയുന്നവയ്ക്കൊക്കെ ഒരു അളവ് ഒത്തതായിരിക്കണം ആ വസ്തുക്കൾ എന്ന് പറയുന്നു ഇങ്ങനെയുള്ള വസ്തുവിൻ്റെ അളവ് നിശ്ചയിക്കുന്ന സമയത്ത് ആ അളവ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അളവാണ് ആദ്യമായിട്ട് പറയുന്നത് അതായത് മാനാങ്കുലം എന്ന് പറയുന്നു പരമാണു മുതൽ ക്രമത്തിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മാനാങ്കുലം എത്തിച്ചേരുന്നതാണ് ഇതിൽ പരമാണു എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായിട്ടുള്ള കണികയെ പറയുന്നതാണ് പരമാണു എന്ന് ഈ പരമാണു അന്നത്തെ കാലത്ത് യോഗികൾക്ക് മാത്രം കാണപ്പെടുന്ന ഒന്നായിരുന്നു എന്നായിരുന്നു ഒരു വിശ്വാസം ഇന്ന് നമ്മൾക്ക് ആധുനിക കാലത്തിൽ ഒരു മൈക്രോസ്കോപ്പ് പോലെയുള്ള ഉപകരണം ഉപയോഗിച്ച് ഈ പരമാണുക്കളെ കണ്ടെത്താവുന്നതാണ് നമ്മളുടെ സാധാരണ ഒരു മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 മൈക്രോൺ വരെയുള്ള ഒരു അളവ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുടി നാര് എന്ന് പറയുന്നത് 75 മൈക്രോൺ ആണ് അതിലും താഴെയുള്ള 50 മൈക്രോൺ വരെയുള്ള അളവുകൾ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ പറ്റുന്നതാണ് ഇനി ഇത് പരമാണുവിൽ നിന്ന് മാനാങ്കുലം വരെ എങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്ന് നോക്കാം അതായത് 8 പരമാണുക്കൾ ചേർന്ന് കഴിയുമ്പോൾ ഒരു രഥരേണുവാകുന്നു രഥരേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഥങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള പൊടിപടലം ആ പൊടിപടലത്തിൻ്റെ ഒരു സൈസാണ് രഥരേണു എന്നറിയപ്പെടുന്നത് അപ്പോൾ 8 പരമാണു ചേർന്നാൽ ഒരു രഥരേണുവാകും ഇനി 8 രഥരേണുക്കൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു വാലാഗ്രമാകുന്നു വാലാഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയുടെ നാര് ആ ഒരു അഗ്രഭാഗത്തുള്ള ആ ഒരു സൈസാണ് വാലാഗ്രം എന്നറിയപ്പെടുന്നത് ഇനി 8 വാലാഗ്രം ചേർന്ന് കഴിഞ്ഞാൽ ഒരു ലീക്ഷയാകുന്നു ലീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലുള്ള പേനിൻ്റെ മുട്ടയുടെ സൈസാണ് ലീക്ഷ എന്നറിയപ്പെടുന്നത് ആ മുട്ട പറയുന്നതാണ് ലീക്ഷയെന്ന് അപ്പം ആ സൈസിലുള്ള അളവാണ് ലീക്ഷ അതുപോലെ 8 ലീക്ഷ ചേർന്ന് കഴിഞ്ഞാൽ ഒരു യൂഗമാകുന്നു യൂഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലെ പേൻ തന്നെയാണ് ഈ പേനിൻ്റെ സൈസാണ് ഒരു യൂഗം എന്ന് പറയുന്നത് അതുപോലെ 8 യൂഗം ചേർന്ന് കഴിയുമ്പോൾ ഒരു യവമാകുന്നു യവം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ ബാർലി എന്നറിയപ്പെടുന്ന ഒരു ധാന്യമാണ് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂപരീക്ഷ ഭൂപരിഗ്രഹം എന്ന് പറയുന്ന അധ്യായത്തിൽ നമ്മൾ നവധാന്യങ്ങൾ വിതയ്ക്കുന്നു എന്ന് പറഞ്ഞു ഈ നവധാന്യങ്ങൾ വിതച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു ധാന്യത്തിൻ്റെ അളവ് അതിൻ്റെ ഉദരത്തിൻ്റെ ആ ഒരു ഡയമീറ്ററാണ് നമ്മൾ ആ ഒരു യവത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നത് ഒരു യവം എന്ന് പറയുന്നത് ആ ഒരു ധാന്യമണിയുടെ ഉദരത്തിൻ്റെ ഡയമീറ്ററാണ് ഒരു യവം അങ്ങനെ 8 യവങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു അങ്കുലം ആയിട്ടുള്ള മാനാങ്കുലം എന്ന മാനം കിട്ടും ഈ മാനാങ്കുലം അല്ലാതെ മാത്രാങ്കുലം എന്ന് മറ്റൊരു അളവും കൂടിയുണ്ട് അതായത് ഒരു കർമ്മം ചെയ്യുന്ന ആൾ ആ കർമ്മം ചെയ്യുന്ന ആളിൻ്റെ കയ്യിലെ നടുവിരലിൻ്റെ 2 വരയുടെ മധ്യഭാഗത്തുള്ള ആ ഒരു ഭാഗം ആ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു അളവിനെയാണ് ഒരു അങ്കുലം എന്ന് പറയുന്നത് ഇത് നമ്മൾ യാഗാദി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന അങ്കുലമാണ് ഇതിനെ മാത്രാങ്കുലം എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഈ യവം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും നമ്മൾ പറഞ്ഞതല്ലോ ഓരോ നവധാന്യങ്ങൾ വിതയ്ക്കുന്ന ഉടനെ ആ ഒരു യവത്തിൻ്റെ അളവുകൾ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ആ വ്യത്യാസം വരുന്നത് കാരണം ഓരോ സ്ഥലത്തും അങ്കുലത്തിന് വ്യത്യാസം വരും ഈ അങ്കുലത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും കോലിൻ്റെ അളവിനും വ്യത്യാസം വരുന്നതാണ് അങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ തന്നെ
വടക്ക് മുതൽ തെക്ക് ഭാഗം വരെ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഓരോ സ്ഥലത്തും കോലിന് ഓരോ പ്രത്യേക അളവുകളായിരിക്കും. ആ അളവ് നിശ്ചയിക്കുന്നത് ആ സ്ഥലത്ത് ലഭിക്കുന്നതായിട്ടുള്ള ധാന്യത്തിൻ്റെ ആ ഒരു അളവ് വെച്ചിട്ടാണ്. അങ്ങനെയുള്ള അളവാണ് സാധാരണ എല്ലായിടത്തും സ്വീകരിക്കുന്നത്. ഇനി ഇതല്ലാതെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു അളവ് സ്വീകരിക്കാറുണ്ട്. അതായത് ഒരു കോല് എന്ന് പറയുന്നത് 72 സെൻറ്റിമീറ്റർ എന്നും 24 അങ്കുലം ചേരുന്നത് ഒരു കോലായിട്ട് വരുമ്പോൾ 3 സെൻറ്റിമീറ്റർ ഒരു അങ്കുലം എന്നും വരും. ഇനി കോലുകളെ കുറിച്ച് പറയാം. അതായത് 12 അങ്കുലം ചേർന്നാൽ ഒരു വിദസ്തിയാകും, 2 വിദസ്തി ചേർന്നാൽ ഒരു കോലാകും. അപ്പോൾ ഒരു കോല് 24 അങ്കുലം എന്ന് പറയാം. ഈ കോലുകൾക്ക് പല പേരുകളുണ്ട്. അതായത് രത്നി, അരത്നി, ഭുജം, ബാഹു, കരം, ഹസ്തം എന്നിങ്ങനെയൊക്കെ ഇതറിയപ്പെടുന്നു. 2 വിദസ്തി, അതായത് ഒരു കോല് എന്ന് പറയുന്നത് 24 അങ്കുലമാണെന്ന് പറഞ്ഞല്ലോ. ഈ 24 അങ്കുലം ആയിട്ടുള്ള കോലിനെ നമ്മൾ കിഷ്കു എന്നാണ് പറയുന്നത്. ഈ കിഷ്കു കഴിഞ്ഞിട്ട് 25 അങ്കുലമുള്ള ഒരു കോലുണ്ട്, പ്രാജാപത്യം എന്ന് പറയുന്നു. 26 അങ്കുലമുള്ള കോലാണെങ്കിൽ അതിനെ ധനുർമുഷ്ടി എന്ന് പറയുന്നു. അതുപോലെ 27 അങ്കുലമുള്ള കോലാണെങ്കിൽ അതിനെ ധനുർഗൃഹം എന്ന് പറയുന്നു. ഈ പറയുന്ന കോലുകൾ നമ്മൾക്ക് ഏതൊക്കെ വസ്തുക്കൾക്കായിട്ട് ഉപയോഗിക്കാം എന്നതിനെ പറ്റി നോക്കാം. യാനങ്ങൾക്കും ശയനങ്ങൾക്കും കിഷ്കു എന്ന് പറയുന്ന കോലാണ് ഉപയോഗിക്കുന്നത്. ഇനി വിമാനങ്ങൾക്ക് പ്രാജാപത്യം എന്ന കോലാണ് ഉപയോഗിക്കുന്നത്. ക്ഷേത്രങ്ങളുടെയും ഗോപുരങ്ങളുടെയും മേൽക്കുരകൾ, അതായത് വിമാനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഈ വിമാനങ്ങൾക്ക് പ്രാജാപത്യം എന്ന് പറയുന്ന 25 അങ്കുലമുള്ള കോലാണ് ഉപയോഗിക്കുന്നത്. ഇനി ചെറിയൊരു പ്ലോട്ട്, ഗൗണമായിട്ടുള്ള ആ ഒരു ഭൂമി, ആ ഭൂമിയാണെങ്കിൽ നമ്മൾ അതിന് ധനുർമുഷ്ടി എന്ന് പറയുന്ന കോലാണ് ഉപയോഗിക്കുന്നത്. അതായത് 26 അങ്കുലമുള്ള കോല്. ഇനി വലിയൊരു ഏറിയയാണ്, ഗ്രാമങ്ങളോ നഗരങ്ങളോ ഒക്കെയാണ് നമ്മൾ അളക്കുന്നതെങ്കിൽ ധനുർഗ്രഹം എന്ന് പറയുന്ന കോലുപയോഗിച്ചാണ് അളക്കുന്നത്. അതായത് 27 അങ്കുലമുള്ള കോല്. ഈ കിഷ്കു എന്ന് പറയുന്ന കോല് അത് ഒരു സ്റ്റാൻഡേർഡ് കോലാണ്. ആ കോലുപയോഗിച്ചാണ് നമ്മൾ സാധാരണ എല്ലാ വസ്തുക്കളും അളന്നെടുക്കുന്നത്. ഇനി മനുഷ്യാലയങ്ങളും ദേവാലയങ്ങളും നമ്മൾ കോലുകൾ വെച്ചിട്ട് അളക്കുകയും അതുപോലെ വിദസ്തി കൊണ്ടാണ് യാനവും ശയനവും അളക്കുന്നത്. ഇനി ഇതിലും ചെറിയ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ശില്പങ്ങളോ ഒക്കെ അളക്കണമെങ്കിൽ നമ്മൾക്ക് യവ എന്ന് പറയുന്ന അളവ് വെച്ചിട്ട് അളക്കാവുന്നതാണ്. ഇനി 4 കോല് ചേർന്നാൽ ഒരു ധനുസ്സാകുന്നു. ധനുസ് എന്ന് പറയുന്നത് ഒരു ദണ്ഡാണ്. ഈ ദണ്ഡിനെ നമ്മൾ യഷ്ടി എന്നും പറയാറുണ്ട്. അപ്പോൾ 4 കോല് ഒരു ദണ്ഡ്, 8 ദണ്ഡ് ചേർന്നാൽ ഒരു രജ്ജു ആകും. ഈ ദണ്ഡ് കൊണ്ടാണ് നമ്മൾ സാധാരണ ഗ്രാമനഗരാദികളും അതുപോലെ തന്നെ രാജകൊട്ടാരങ്ങളും കോട്ടകളുമൊക്കെ അളക്കുന്നത്. അപ്പോൾ ഇനി പറയാനുള്ളത് സ്തവത്യാദിയായിട്ടുള്ള 4 കാരുക്കളെ കുറിച്ചാണ്. അതായത് ഈ നമ്മളുടെ ഭൂമിയിൽ കർമ്മം ചെയ്യുന്ന ആൾക്കാർ, അവരെ കുറിച്ചാണ് ഇനിയും പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് അഥവാ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നന്ദി.